ഹലോ ഗേസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥ ഉപഭോക്താവാണോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അതിൻ്റെ ഇ കെ വൈ സി മസ്റ്ററിങ് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എൽ പി ജി ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ നിർബന്ധമായിട്ടും അതിൻ്റെ ഇ കെ വൈ സി മസ്റ്ററിങ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ഇനി മുതൽ നമുക്ക് എൽ പി ജി ഗ്യാസ് സിലിണ്ടർ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ഓയില് എൽ പി ജി ഗ്യാസിൻ്റെ ഇ കെ വൈ സി മസ്റ്ററിങ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിരണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്രയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം അതിന് ഇന്ത്യൻ ഓയിൽ ഗ്യാസിന്റെ ഇന്ത്യൻ ഓയിൽ വൺ എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ബിറ്റു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക ശേഷം നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അന്നേരം ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും ആദ്യം ഇതിൽ കുറച്ച് പെർമിഷൻ ഒക്കെ ചോദിക്കും അതൊക്കെ നമ്മൾ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൊക്കേഷൻ ജി പി എസ് ഇതിൽ ടേൺ ഓൺ ചെയ്യാൻ വരും അത് ആവശ്യമെങ്കിൽ ചെയ്യുക അതോടൊപ്പം ഇതിന്റെ റെക്കമെൻഡഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും വരും അത് നമ്മളിവിടെ ക്ലോസ് ചെയ്യുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഹോം പേജ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇതിലൂടെ ഏറ്റവും മുകളിൽ കാണും കാണുന്ന മൂന്ന് പേരെ മെനുബാർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പം വരുന്ന ഭാഗത്ത് മുകളിൽ ലോഗിൻ ഓർ സൈൻ അപ്പ് എന്ന ഓപ്ഷൻ കാണും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇതിലിവിടെ ലോഗിൻ എന്ന പേജിൽ ഇന്ത്യൻ ഓയിൽ ഗ്യാസ് ഏജൻസിയിൽ ഓൾറെഡി നമുക്കൊരു അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കൊടുത്ത നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും ഇവിടെ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് മൊബൈൽ നമ്പറും പാസ്വേഡ് എന്ന ഭാഗത്ത് പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് അതിൽ താഴെ കാണുന്ന ലോഗിൻ നോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ ഗ്യാസ് ഏജൻസിയിൽ നമുക്കൊരു അക്കൗണ്ട് ഇല്ല നമുക്ക് പുതിയൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഇവിടെ ഏറ്റവും താഴെ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് രജിസ്റ്റർ എന്ന ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം വരുന്ന രജിസ്റ്റർ എന്ന പേജിൽ ഇവിടെ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനിടയിൽ ഇമെയിൽ ഐ ഡി എന്ന ഭാഗത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡിയും എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് നെയിം എന്ന ഭാഗത്ത് നമ്മുടെ ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ അതിനിടയിൽ ലാസ്റ്റ് നെയിം എന്ന ഭാഗത്ത് നമ്മുടെ ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇടയിൽ കാണുന്ന ഐ അഗ്രി വിത്ത് ലൈസൻസ് അഗ്രിമെന്റ് എന്ന് പറയുന്ന ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്തു കൊടുക്കുക ശേഷം അതിൽ താഴെ കാണുന്ന രജിസ്റ്റർ എന്ന പൊട്ടനെ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് അല്പം ലോഡിംഗ് ആയിട്ട് ക്രിയേറ്റീവ് പാസ്വേഡ് പറഞ്ഞൊരു പോപ്പ് അപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇതിലൂടെ എൻ്റെ ഒ ടി പി എന്ന ഭാഗത്ത് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ എൻ്റർ ഒ ടി പി എന്ന ഭാഗത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഒ ടി പി നോക്കിയിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇവിടെ എന്റർ ന്യൂ പാസ്വേർഡ് എന്ന ഭാഗത്ത് താഴെ പാസ്വേഡ് പോളിസി പറയുന്ന കാര്യം നോക്കിയിട്ട് മസ്റ്റ് എട്ട് കാരക്ടേഴ്സിൽ നമ്പറും ലോവർ കേസ് ആൽഫബേറ്റ് അപ്പർ കേസ് ആൽഫബേറ്റ് വേർഡ്സും അതോടൊപ്പം ഇവിടെ പറയുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സും തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം അതിൻ്റെ ഇടയിൽ കൺഫേം പാസ്വേഡ് എന്ന ഭാഗത്ത് അതേ പാസ്വേഡ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാസ്വേഡ് അവിടെ തെറ്റാതെ കറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൽ താഴെ കാണുന്ന ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അന്നേരം ഇതിൽ ഇവിടെ ആൽബം ലോഡിങ് ആയിട്ട് ഇതിൽ പാസ്വേഡ് സെറ്റ് ആകുകയും സേവ് ആകുകയും അതുപോലെ ഇതിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ആയിട്ട് വരികയും ചെയ്യും അപ്പോൾ അപ്പോഴത്തെ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നൊക്കെ എഴുതി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ ഓയിൽ ഗ്യാസ് ഏജൻസിയിൽ നമ്മുടെ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ആയി ഇനി ഇവിടെ ലോഗിൻ എന്ന പേജിൽ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ കൊടുത്ത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനിടയിൽ ഇടയിൽ പാസ്വേഡ് എന്ന ഭാഗത്ത് അതിൻ്റെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ഇതിൽ താഴെ കാണുന്ന ലോഗിൻ ആവുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അന്നേരം അല്പം ലോഡിംഗ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡാഷ് ബോർഡ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും ഇതിലൂടെ ഹോം പേജിൽ ലിങ്ക് മൈ എൽ പി ജി ഐ ഡി എന്ന ഓപ്ഷൻ കാണും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം ലിങ്ക് എൽ പി ജി ഐ ഡി എന്ന് പറയുന്ന പേജ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും അല്ലെങ്കിൽ ബാക്ക് വരിക എന്നിട്ട് ഹോം പേജിൽ മുകളിൽ മൂന്ന് പേരെ മെനുവാർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം വരുന്ന ഭാഗത്ത് മൈ പ്രൊഫൈൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പം വരുന്ന ഭാഗത്ത് മൈ പ്രൊഫൈലിൽ താഴെ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ബട്ടൺ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം ലിങ്ക് എൽ പി ജി ഐ ഡി എന്ന് പറയുന്ന പേജ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇന്ത്യൻ ഓയിൽ എൽ പി ജി ഗ്യാസിന്റെ ഇ കെ വൈ സി മാസ്റ്ററിങ് ചെയ്യേണ്ടത് അതിനുമുമ്പ് ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആധാർ ഫേസ് ആർ ഡി എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി ഇത് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ വേറെ നിങ്ങൾ വർക്ക് ചെയ്യുക ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഫേസ് റെക്കഗ്നൈസേഷന് വേണ്ടിയിട്ടുള്ള യു ഐ ഡിയുടെ ആപ്ലിക്കേഷനാണ് അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മുടെ മൊബൈൽ ഫോൺ നേരത്തെ ഓപ്പൺ ചെയ്ത ഇന്ത്യൻ ഓയിൽ വൺ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിൽ ലിങ്ക് മൈ എൽ പി ജി ഐ ഡി എന്ന ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പം ലിങ്ക് എൽ പി ജി ഐ ഡി എന്ന പേജ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇതിലൂടെ എന്റർ യോക്സ് ഡിജിറ്റ് എൽ പി ജി ഐ ഡി എന്ന ഭാഗത്ത് നമുക്ക് എൽ പി ജി ഗ്യാസ് സിലിണ്ടർ കിട്ടുമ്പോൾ തരുന്ന ബില്ലില് പതിനാറൊക്കെ കൺസ്യൂമർ ഐ ഡി അതായത് പതിനാറ് ഡിജിറ്റ് എൽ പി ജി ഐ ഡി ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ തുടർന്ന് വരുന്ന പേജിൽ പ്രൊവൈഡ് വൺ ഓഫ് ദി ഇൻഫർമേഷൻ എന്ന സെക്ഷനിൽ ഇവിടെ സെക്ഷനിലേക്ക് എസ് ബി നമ്പർ എന്ന ഭാഗത്ത് നമുക്ക് എസ് ബി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്റർ യുവർ ആധാർ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ ആധാർ കാർഡ് നമ്പർ എന്റർ ചെയ്ത് കൊടുക്കാം അതും അല്ലെങ്കിൽ അതിൻ്റെ അതിന്റെ എന്റർ യുവർ ലാസ്റ്റ് ക്യാഷ് മെമോ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ ലാസ്റ്റ് ക്യാഷ് മെമോ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിവിടെ ഏറ്റവും നല്ലത് എന്റർ യുവർ ആധാർ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ ആധാർ കാർഡ് നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക ശേഷം ഇതിൽ താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അന്നേരം വെരിഫൈ എന്ന പേജ് ഇതുപോലെ ഇവിടെ ഓപ്പൺ ഓപ്പണായിട്ട് വരും ഇവിടെ നമ്മുടെ കൺസ്യൂമർ ഡീറ്റെയിൽസ് കാണാം അതിൽ നമ്മുടെ പേര് മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇവിടെ കാണാം അതിന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നോ ഇറ്റ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് തെറ്റുകൾ തിരുത്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അതിൽ തെറ്റുകൾ ഇല്ല എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന യെസ് ഇറ്റ്സ് കറക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക ആ ഒരു സമയത്ത് ഇതിൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ടി പി വരും ആ ഓ ടി പി ഇവിടെ എൻ്റർ ഒ ടി പി എന്ന ഭാഗത്ത് എന്റർ ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഡെൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ കൺഫേം എന്ന് പറഞ്ഞ ഇതുപോലെ വരും ഇവിടെ റീ ലോഗിൻ ചെയ്യാനുള്ള ഒരു ബട്ടന് കാണാം ഇവിടെ വീണ്ടും ലോഗിൻ ചെയ്യാനാണ് പറയുന്നത് ഈ റീ ലോഗിൻ എന്ന പേജിൽ ക്ലിക്ക് ചെയ്യുക അപ്പം വരുന്ന ലോഗിൻ എന്ന പേജിൽ ഇവിടെ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നമ്മൾ ഇതിൽ കൊടുത്ത മൊബൈൽ നമ്പറും പാസ്വേഡ് എന്ന ഭാഗത്ത് നമ്മൾ ഇതിൽ കൊടുത്ത പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ഇതിൽ താഴെ കാണുന്ന ലോഗിൻ ആവുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അന്നേരം ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയി വരും എന്നിട്ട് ഈ ആപ്ലിക്കേഷനിൽ മുകളിൽ കാണുന്ന മൂന്ന് പേരെ മെനുവർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം വരുന്ന ഭാഗത്ത് മൈ പ്രൊഫൈൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് മൈ പ്രൊഫൈലിൽ റീ കെ വൈ സി എന്നൊരു ബട്ടൺ ഉണ്ട് ആ റീ കെ വൈ സി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ വരുന്ന കൺസ്യൂമർ ഡീറ്റെയിൽസ് എന്ന പേജിൽ ഇവിടെ ഐ ഹെയർ ബേസ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെക്ക് ബോക്സ് ഉണ്ട് അത് ടിക്ക് ചെയ്യുക എന്നിട്ട് ഇതിൽ ഇവിടെ താഴെ ഫേസ് സ്കാൻ എന്ന ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആ ഒരു സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷനിൽ ക്യാമറ പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ അത് അലൗ ചെയ്തു കൊടുക്കുക അന്നേരം ആധാർ ഫേസ് ആർ ടി ആപ്ലിക്കേഷൻ കണക്ട് ആയിട്ട് ഫേസ് ഒതന്റിക്കേഷൻ അഡ്വൈസറീസ് എന്നിട്ട് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴേക്ക് പോകുമ്പോൾ അയാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെക്ക് ബോക്സ് ഉണ്ട് അത് ടിക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഇടയിൽ കാണുന്ന പ്രോസീഡ് എന്ന ബൺ ക്ലിക്ക് ചെയ്യുക അന്നേരം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഇതുപോലെ ആയിട്ട് വരും ഇവിടെ താഴെ രണ്ട് ഏറോ മാർക്ക് റൗണ്ട് ഐക്കണിൽ ഇവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയിലേക്കോ റിയർ ക്യാമറയിലേക്കോ ഇത് ക്യാമറ മാറ്റാനായിട്ട് സാധിക്കും ഇവിടെ നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഒരു റൗണ്ട് ആയിട്ടാണ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ മുഖം കറക്റ്റായിട്ട് ഈ റൗണ്ടിന്റെ ഉള്ളിൽ കാണിക്കുക അതോടൊപ്പം നമ്മുടെ കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്യുക അന്നേരം നമ്മുടെ ഫോട്ടോ ഇത് സ്കാൻ ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് ഇമേജ് ക്യാപ്ചർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരികയും കൺസ്യൂമർ ഡീറ്റെയിൽസ് എന്ന പേജ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരികയും ചെയ്യും ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ മൊത്തം കാണാം തുടർന്ന് ഇതിൽ താഴെ കാണുന്ന സബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്ന പേജിൽ കൺഫേഡ് വൺഡ് യു കെ ഹാഷ്ബൻ സബ് മിറ്റഡ് സക്സസ്ഫുള്ളി എന്നൊക്കെ എഴുതിയിട്ടൊക്കെ വരും ഇനി ഇവിടെ വേണമെങ്കിൽ ബാക്ക് അടിക്കുക മതി അപ്പൊ തന്നെ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കൊരു എസ് എം എസ് വരും അതിൽ ഡിയർ കസ്റ്റമർ യുവർ നമ്മൾ അതിൽ കൊടുത്ത കസ്റ്റമർ നമ്പറും ഹാഷ് ബിൻ അപ്രൂവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എസ് എം എസ് മെസ്സേജാണ് ഇവിടെ വന്നിട്ടുണ്ടാകുക ഇനി ഈ ആപ്ലിക്കേഷനിൽ താഴെ ഗോ ടു ഹോം പേജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലേക്ക് വരിക എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ മൈ പ്രൊഫൈൽ എന്ന ഓപ്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കെ വൈ സി സ്റ്റാറ്റസ് വെരിഫൈഡ് ആയിട്ട് കാണിക്കും അത് ഇന്ത്യൻ ഓയിൽ എൽ പി ജി ഗ്യാസിന്റെ ഇ കെ വൈ സി മാസ്റ്ററിംഗ് വെരിഫൈ ആയിട്ട് അവിടെ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് അവിടെ അറിയാൻ സാധിക്കുക ഇങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇന്ത്യൻ ഓയിൽ എച്ച് പി ഗ്യാസിൻ്റെ ഇ കെ വൈ സി മാസ്റ്ററിങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നത് പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സെറ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ എന്തായാലും അടുത്ത പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി ബൈ ബൈ